ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പമ്പ് ഹൗസ് കുളം ശുചീകരിച്ചതായും നാട്ടുകാർ. മാള മൈനർ ഇറിഗേഷന് കീഴിലുള്ള കുമ്പിടി പാരിക്കാപ്പിള്ളി ലിഫ്റ്റ് ഇറിഗേഷന്റെ പമ്പ് ഹൗസ് കുളമാണ് നാശോന്മുഖമായി കിടക്കുന്നത്. 1987 സ്ഥാപിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. പ്രദേശത്തെ കർഷകർക്കും വീടുകളിലെ കിണറുകളിലും വേനൽക്കാലത്തെ ശുദ്ധജലക്ഷാമത്തിന് ഒരു പരിഹാരമാകുന്ന പമ്പ് ഹൗസ് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പലതവണ നിവേദനം നൽകിയതിന്റെ ഫലമായി ഫണ്ട് പാസാക്കിയിട്ടുണ്ട്. എന്നാൽ പുനർനിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നാണ് പരാതി. അതേസമയം കഴിഞ്ഞ ദിവസം കുളത്തിന്റെ ചളി നീക്കം ചെയ്യുകയും കാട് വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു. 22 ലക്ഷം രൂപയാണ് കുളം കെട്ടി സംരക്ഷിക്കുന്നതിനും അനുബന്ധ കനാൽ പ്രവർത്തികൾക്കുമായി അനുവദിച്ചിരിക്കുന്നത്. കുളത്തിന്റെ ശുചീകരണ പ്രവർത്തികൾ നടത്തിയതോടെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെയും കർഷകരുടെയും സ്വപ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. ഈ വെള്ളം വന്നെങ്കിൽ മാത്രമാണ് കുമ്പിടി പാരിക്കപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലെ കുളത്തിൽ പമ്പ് ചെയ്യാനും മോട്ടോർ പമ്പ് ചെയ്യാനുള്ള വെള്ളം ഇവിടെ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. കർഷകർക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിലുപരി ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രദേശത്തെ വീടുകളിലെ കിണറുകളിൽ കുടിവെള്ളം ലഭിക്കുന്നത്. നല്ല വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഈ വെള്ളം പമ്പ് ചെയ്യുന്നില്ല എന്നെങ്കിൽ കിണറിലെ വെള്ളം കീഴോട്ട് പോകുന്ന അവസ്ഥയാണ്. ഈ കുളത്തിലേക്ക് വെള്ളം കയറണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു തട ദിവസവും അടയ്ക്കേണ്ട ഒരവസ്ഥയാണ്. ചപ്പും ചവറും ചൂട്ടും വട്ടയും വെച്ച് ഈ വേസ്റ്റ് കാലത്ത് തടയിടും, വൈകുന്നേരം ആകുമ്പോഴേക്കും പൊളിച്ചളയും, വീണ്ടും പിറ്റേ ദിവസം തടയിടണം. ഇതാണ് ഒരവസ്ഥ. ഇനി ഷട്ടർ വയ്ക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് പഞ്ചായത്ത് വഴി ഇറിഗേഷന് കൈമാറിയിട്ടുണ്ട്. ഇറിഗേഷനെ കൊണ്ട് ഷട്ടർ വയ്പ്പിക്കാനായിട്ട് ഇനി എന്നൊക്ക നടക്കും, എന്നൊക്കെ ഫണ്ടും കാര്യങ്ങളും പാസ്സായി വരും എന്നറിയില്ല. ഈ കനാല് പണിതിട്ട് തന്നെ ഈ പമ്പ് ഹൗസ് 87 സ്ഥാപിച്ച പമ്പ് ഹൗസാണ് കുമ്പിടി പാരിക്കപ്പള്ളി. അന്ന് മുതലുള്ള കനാലാണ് ഈ കാണുന്ന കനാല്. ഈ കനാൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടും ഏകദേശം ഇത്രത്തോളം 33-34 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതുവരെയും ഇതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മെമ്പർമാരും ഈ കനാലിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഇൻ എ ലവിംഗ് ആംബിയൻസ്, ഹോളി ഗ്രേസ് അക്കാദമി, മേക്കിംഗ് എ ഡിഫറൻസ്.